അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. എസ് കെ എസ് എസ് എഫ് കൊടാജ നേരളക്കട്ടെ ശാഖ ഇതിൻ്റെ ആറാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹോന്നതരായ ഉമറാക്കളും ഉലമാക്കളുടെയും അനുസ്മരണ കാര്യക്രമത്തിൻ്റെ അംഗമായി ഷേഹുന മുത്തബൈൽ ഉസ്താദ് വേദിക്കയിൽ നടക്കുന്ന അതിമഹത്തായ കാര്യക്രമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏകദിന പ്രഭാഷണവും ബുർദ മജ്ലിസും ആണ് നമ്മുടെ ഈ കാര്യക്രമം. രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ ആത്മീയ സുഹൃത്തും കൂടിയായ നമ്മുടെ അബ്ദുൽ ഖാദർ താരിമുക്കില ഉസ്താദ് ഇവിടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് രാവിലെ 7:30 കൂടി എസ് കെ എസ് എഫിന്റെ ത്രിവർണ ധ്വജ ഉയർത്തലോടുകൂടി ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റായ ഇബ്രാഹിം മാജി രാജിക്കമ്മാൽ അദ്ദേഹം ധ്വജ ആരോഹണം നടത്തലോടുകൂടി നമ്മുടെ ഈ കാര്യക്രമത്തിന്റെ തുടക്കം കുറിക്കുകയുണ്ടായി. ഇന്നിതാ മഗ്രിബ് നിസ്കാരാനന്തരം ബുർദ മജ്ലിസും അത് കഴിഞ്ഞ് നമ്മുടെ ഈ സഭാ കാര്യക്രമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട സൽക്കർമ്മങ്ങളിൽ അള്ളാഹു നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇതിന് തക്കതായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതിനോട് സഹായിച്ച, സഹകരിച്ച, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പല നിലക്കും ഇതിനോട് ഒരുപാട് പേര് സഹായ സഹകരണങ്ങൾ ചെയ്തവരുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾക്കുമ്പോൾ ദുആ ചെയ്യും. പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സുദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഒക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ അവരുടെ ദുആയും അവരുടെ ഉപദേശവുമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ഈ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ഏറ്റവും നല്ല ഒരു നേതൃത്വമാണ് നമുക്ക് അല്ലാഹു നൽകിയത്. ഒരു ജനതയ്ക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഒരു നല്ല നേതൃത്വമാണ്. അൽഹംദുലില്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ കുടുംബ പരമ്പരയിലെ കണ്ണിയായ സയ്യിദ് അലി തങ്ങൾ നമ്മളെ നയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നാം മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ എസ് കെ എസ് എഫിന്റെ ആദ്യത്തെ ഒരു ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം നാം നടത്തുകയാണ്. ഇതുവരെയും നമ്മുടെ എസ് കെ എസ് എഫ് കൊടാജനാളക്കട്ടെ ശാഖയുടെ വകയായിട്ട് ഒരുപാട് നല്ല കാര്യക്രമങ്ങൾ നമ്മുടെ ഇവിടുത്തെ നല്ല ചെറുപ്പക്കാർ, നമ്മുടെ സമസ്തയുടെ സ്നേഹികളായ നല്ല ചെറുപ്പക്കാർ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പായിട്ട് ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളുടെ സുന്നത്ത് കാര്യക്രമം അതുപോലെ തന്നെ ഹിജാമ ഫ്രീ ആയിക്കൊണ്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യക്രമങ്ങളൊക്കെ നമ്മുടെ ഈ ചെറുപ്പക്കാർ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നത്. ഇതിൽ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അസമാധാനം ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക. നല്ല രൂപത്തിൽ ഇൻഷാല്ലാഹ് ഇതിൽ ഒമ്പിച്ച് വിജയമാക്കിക്കൊണ്ട് ഇൻഷാല്ലാഹ് അടുത്ത വർഷം ഇതിനേക്കാളേറെ ഭംഗിയായിട്ട് നാം ഒക്കെ അനുസ്മരിക്കുന്നത് ആരെയാണ് നാം മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ, നമുക്ക് നേതൃത്വം തന്ന, നമ്മെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ നേതാക്കന്മാരായ ഉലമാ നേതാക്കൾ
നേതാക്കന്മാർ, ഉലമ ഉമറ നേതാക്കന്മാർ, അവരെ അനുസ്മരിക്കൽ, അവരുടെ മദഹുകൾ ചൊല്ലൽ, അത് നമ്മുടെ ബാധ്യതയായിട്ട് നാം മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമ്പിയാക്കളുടെ അനുസ്മരണ, അവരുടെ മദ്ഹികൾ പറയുക, അത് അവർ ഇബാദത്തും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ മദ്ഹികൾ അവർ അനുസ്മരിക്കുക, അവന്റെ പാപങ്ങളെ പൊറുക്കാനുള്ളതുമാണെന്ന് നബിയുല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയാണ് നാം മനസ്സിലാക്കണം. ഭൗതികമായ ഒരു നേട്ടവും നമുക്കിതിലില്ല. ആരുടെയും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രശംസക്ക് വേണ്ടിയിട്ടോ നാം ചെയ്യുന്നതല്ല. അത്തരത്തിലുള്ള പ്രവർത്തനം സമസ്തയുടെ മക്കളോ SKSFന്റെ പ്രവർത്തകരോ ചെയ്യാറില്ല. എല്ലാ ആഖിറത്തിന് വേണ്ടി മാത്രമാണ് നാം ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുക, മുഅ്മിനീങ്ങളെ, മഹാ പരിശുദ്ധ ഇസ്ലാമിന്റെ ആരാണ് നാം മനസ്സിലാക്കണം. മഹാനായ ശംസുല്ലുലമായി ആരാണ്, കണ്യത്ത് ഉസ്താദ് ആരാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ രണ്ടാമത്തെ യുദ്ധമായ ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ആ ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഒരാളതാ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ജയപേര് മുഴക്കിക്കൊള്ളത്തെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആവേശം കണ്ട് മഹാന്മാരായ സ്വഹാബാക്കളത പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, ഒരു ചെറുപ്പക്കാരനെ പറ്റി പറഞ്ഞു, അദ്ദേഹം വല്ലാത്ത ആവേശത്തോടെ നല്ല ജയപേര് മുഴക്കിക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനെ കുറിച്ച് പറഞ്ഞത് അറിയണേ, അയാള് നരകക്കാരനാണ്, അദ്ദേഹം നരകത്തിന്റെ അവകാശിയാണ്, നരകത്തിൽ പെട്ട ആളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാവിന്റെ ദീനിന് വേണ്ടി ഓരാട്ടാക്കുന്ന അയാളെ സംബന്ധിച്ചിത്തങ്ങൾ, അയാൾ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്ക് ആശ്ചര്യമായി. എന്താണ് ഇത്? അങ്ങനെ ഒരുപാട് സ്വഹാബാക്കൾ ആ സഹോദരന്റെ പിന്നാലെ കൂടി അയാൾ നിൽക്കുന്നിടത്ത് നിന്നു, അദ്ദേഹത്തിന്റെ പിറകെ നടന്നു. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവസാനമായി അദ്ദേഹത്തിന് യുദ്ധത്തിൽ ഒരു വല്ലാത്ത അതിഗംഭീരമായ ഒരു ഗായമുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വാളെടുത്ത് ഭൂമിയിലേക്ക് കുത്തിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ, അദ്ദേഹത്തിന്റെ നെഞ്ചിനെ ആ വാളിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു, സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെ അതാണ് പറയുന്നത്, ഉപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവാർ. അതാണ് അകക്കണ്ണുകൊണ്ട് കാണാനുള്ള ആ ഒരു കഴിവ് ഹബീബായ വിത്തങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലത്തെ മഹാന്മാരായിരുന്നു, അതുപോലത്തെ കഴിവുകളുള്ള കറാമത്തിന്റെ ഉടമകളായിരുന്നു. നമ്മളെ നയിച്ച മഹാന്മാരായ സമസ്തയുടെ നേതാക്കന്മാർ ആലിമീങ്ങൾ നമുക്കറിയാം. മഹാനായ ശംസുല്ലുലുമായി ഖത്തസല്ലാഹു തആല സിറുൽ അസീം ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ശംസുല്ലുലുമായി ഖത്തസല്ലാഹു തആല സിറുൽ അസീം പട്ടിക്കാട് ജാമിയാ നൂറിയ അറബി കോളേജിലെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുത്തെ പ്രിൻസിപ്പാളാണ്. അങ്ങനെ ഒരു ദിവസം ആ പള്ളിയുടെ അപ്പുറത്താണ്, ആ കോളേജിന്റെ അപ്പുറത്താണ് പള്ളി ഉള്ളത്. അങ്ങനെ ആ പള്ളിയിൽ നിന്നിട്ട് അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ക്യാൻറ്റീനിലേക്ക് വരുന്ന സമയത്ത് മഹാനായ ശംസുല്ലുലുമായി ഖത്തസല്ലാഹു തആല സിറുൽ അസീം ഒരു സഹോദരനെ, ഒരു വിദ്യാർത്ഥിയെ വിളിച്ചു കൊണ്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, നിന്റെ പെട്ടിയും മറ്റും എടുത്തുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, നിന്റെ ആവശ്യമില്ല, നിന്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ഉസ്താദുമാർ അതിന് അനുവദിച്ചില്ല. അവർ പറഞ്ഞു, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയെ, നല്ല കുട്ടിയാണ്, എന്തിനാണ് അയക്കുന്നത്? ആ സമയത്ത് ശംസുല്ലുലുമായി ഖത്തസല്ലാഹു തആല സിറുൽ അസീം പറഞ്ഞു, ആ കുട്ടിയെ നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാം.
അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ള ഉസ്താദ്മാർ ആ ശിഷ്യന ആ വിദ്യാർത്ഥി അയച്ചു കൊടുത്തു. അങ്ങനെ ചിന്തിക്കണം, കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വിദ്യാർത്ഥി തന്നെ ആ പട്ടിക്കാൽ ജാമിയ നൂരി അറബിക് കോളേജിന്റെ ആ ചുറ്റുപാറ്റത്തുള്ള ഒരു ക്രിസ്തീയ പരിപാടിയിൽ, ക്രിസ്ത്യാനികളുടെ പരിപാടിയിൽ വെച്ചിട്ട് അതേ വിദ്യാർത്ഥി അത് അവരുടെ സ്റ്റേജിൽ കയറിയിട്ട് അത് പ്രസംഗിക്കുകയാണ്, സുവിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് ശംസുല്ലമായ തങ്ങളോട് പറഞ്ഞോ, ആ വിദ്യാർത്ഥി സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മഹാനായ ശംസുല്ലമായ തങ്ങൾ പറഞ്ഞു, അതെ എനിക്ക് അന്നേ തന്നെ അറിയാമടോ, ആ സഹോദരനെ കുറിച്ച് എനിക്കറിയാം, അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല, അവൻ കാഫിറാണെന്ന് മഹാനായ ശംസുല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ കൽഭാഗം എന്നോ വാർ. വർക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത്. ഞാൻ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കർത്തവ്യം ഈ മഹത്തായ ഈ സംഭ്രമത്തെ സംബന്ധിച്ചവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഇൻഷാഅല്ലാ നമ്മുടെ ഈ ഒരു കാര്യക്രമത്തിൽ ഇന്നത്തെ ഈ മഹത്തായ കാര്യക്രമത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ ആണ്. നമ്മുടെ ഈ ജമാഅത്തിന്റെ ഗൗരവാധ്യക്ഷരാണ്. അള്ളാഹു നമുക്ക് തന്ന വലിയ ഭാഗ്യമാണ് നമ്മളെ തങ്ങൾ നമുക്കൊരു ഗൗരവാധ്യക്ഷരായി കിട്ടിയത്. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ അള്ളാഹു താല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ ഇഹപര വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് വേണ്ടിയിട്ട് എസ് കെ എസ്എഫിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നാം സ്വാഗതം അരുളുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ കാര്യക്രമത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ എസ് കെ എസ് എഫ് കൊടാ ജനറൽ ശാഖയുടെ പ്രഗത്ഭനായ അധ്യക്ഷൻ, ഇതിന് വേണ്ടി ഒരുപാട് ദിവസങ്ങളായി ഓടി നടക്കുന്ന നമ്മുടെ ഹനീഫ് അണത്താടി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണ അല്ലാ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ ഖിറാത്ത് അവതരിപ്പിച്ച സഫ്വാൻ കൊടാജ് ആ വിദ്യാർത്ഥിക്കും വേണ്ടി ഞാൻ സ്വാഗതം അരുളുകയാണ്. ഇൻഷാഅല്ലാ നമ്മുടെ ഈ ഒരു കാര്യക്രമത്തിൽ അവസാനമായി ഇതിന്റെ ഭാഗമായി ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട മിത്തബൈൽ ഉസ്താദിന്റെ പൊന്നോമന പുത്രനായ ഇർഷാദ് ദാരിമി മിത്തബൈൽ അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാര്യക്രമത്തിൽ പ്രാസ്താവിക പ്രഭാഷണം നടത്താണ്ടിരിക്കുന്ന നമ്മുടെ ജമാഅത്തിന്റെ എല്ലാമായ നമ്മുടെ ഈ നാട്ടിന്റെ മുഖച്ഛായം തന്നെ മാറ്റിയെടുത്ത ആത്മീയ പ്രഭാഷകൻ, നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ അസീസ് ദാരിമി പൊന്മല, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ കേന്ദ്ര ബിന്ദുവായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് അൽഹാജ് അബ്ദുൽ ഖാദർ ദാരിമി കുക്കില, നമ്മുടെ സമസ്തയുടെ എല്ലാ പരിപാടികളിൽ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നല്ല ആത്മീയ അനുഗ്രഹീത പ്രഭാഷകനും നല്ല പ്രഭാഷകനും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്.